ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു കേക്ക് ഒരു ഗിഫ്റ്റ് ബോക്സ് കേക്കാണ്. അതായത് ഇത് കേക്കാണെന്ന് തോന്നില്ല നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ. ഒരു ഗിഫ്റ്റ് ബോക്സ് പോലെയാണ്, ചോക്ലേറ്റ് ഗിഫ്റ്റ് ബോക്സ് പോലെയാണ് ഉണ്ടാകുക. എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് ഞാൻ സർപ്രൈസ് ആയിട്ട് കൊടുത്ത ഒരു കേക്കാണിത്. ഇതിനകത്ത് ഞാൻ വെച്ചിട്ടുള്ളത് റിച്ച് ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കേക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ കേക്കിൻ്റെ റെസിപ്പി എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ആദ്യമായിട്ട് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 8 ഇഞ്ചിൻ്റെ 2 പാന് ഒന്ന് കോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതായത് ഇതുപോലെ കുറച്ച് ഓയിൽ തടവിയിട്ട് കുറച്ച് മൈദ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ ആയാലും മതി. ഇതൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക ബേക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട്. അപ്പോൾ ഇങ്ങനെ 2 പാന് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഹൈറ്റിലാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അതായത് 2 kgയുടെ കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കുറച്ച് ഹൈറ്റിൽ 6 മുട്ട വെച്ചിട്ടാണ് ഞാനിത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ പാന് രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് സേവ് ചെയ്തെടുക്കാം. ഈ ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്നുകൂടെ ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിന് വേണ്ടിയിട്ട് 3/4 കപ്പ് മൈദ ഇട്ട് കൊടുത്തു. പിന്നെ 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തു. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തു. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ആയതുകൊണ്ടാണ് ഞാൻ 2 പ്രാവശ്യം എടുത്തത്. പിന്നെ 1 നുള്ളുപ്പ്, എല്ലാം കൂടെ ഒന്ന് ഇടിഞ്ഞെടുക്കുക. ഇതുപോലെ തന്നെ ഒന്നും കൂടെ സെയിം പ്രൊസീജിയറിൽ 3/4 കപ്പ് മൈദ, 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ കൊക്കോ പൗഡർ ഇടാട്ടോ. ഞാനിവിടെ 4 ടേബിൾ സ്പൂണാണ് യൂസ് ചെയ്യുന്നത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ഉപ്പ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇടിഞ്ഞു വെക്കുക. ഇത് ഒന്നിച്ചിടുകയാണെങ്കിൽ അങ്ങനെ ഇടുക. ഞാനിപ്പോൾ ഇത് 2 പ്രാവശ്യമായിട്ട് ഇടിഞ്ഞെന്നേ ഉള്ളൂ. അതായത് 1/2 കപ്പ് മൈദയാണ് ടോട്ടൽ വേണ്ടത്. ഞാൻ 3/4 കപ്പ് വെച്ചിട്ട് ഇടിഞ്ഞെന്നേ ഉള്ളൂ. 1/2 കപ്പ് മൈദ, 8 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത്രയാണ് വേണ്ടത്. ഇനിയിപ്പോൾ 6 മുട്ട ഞാനൊരു ബൗളിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. മുട്ടയൊക്കെ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറുള്ള മുട്ട എടുക്കുക. അതൊരു ബൗളിലിട്ടിട്ട് നല്ലപോലെ ഇതുപോലെ ബീറ്റ് ചെയ്യാൻ തുടങ്ങുക. ഇതിലേക്ക് ടോട്ടൽ 1/2 കപ്പ് ഷുഗർ വേണം. അതിൽ 3/4 കപ്പ് ഞാൻ ആദ്യം കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നര കപ്പ് ഷുഗർ ഞാൻ കുറേശ്ശായിട്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ബീറ്റ് ചെയ്യുക. നിങ്ങളിതിൻ്റെ 1/2 ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 kgയുടെ ഒരു കേക്ക് കിട്ടും കേട്ടോ. ഇതിപ്പം 2 kgയുടെ കേക്ക് ആയതുകൊണ്ടാണ് ഞാൻ 6 മുട്ട എടുത്തത്. ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. മുട്ട നല്ലോണം പതിഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ നന്നായിട്ട് മുട്ടയിലേക്ക് അലിയണം. എന്നിട്ടൊരു വിസ്കർ വെച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചിട്ടിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇത് ബട്ടർ മിൽക്കാണ്. 1 കപ്പ് ബട്ടർ മിൽക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. അതായത് 1 കപ്പ് പാലിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചിട്ടൊന്ന് ഇളക്കിയിട്ട് 10 മിനിറ്റ് വെച്ചതാണ്. ആ ബട്ടർ മിൽക്കും കൂടെ ഒഴിച്ചിട്ടൊന്ന് ഇടയുക. അതിനുശേഷം കുറച്ചും കൂടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുക. കുറച്ച് ബട്ടർ മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തിനു വേണ്ടിയിട്ടും ബേസായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. അതായത് 1 കപ്പ് ബട്ടർ മിൽക്കും ആ ഡ്രൈ ഇൻഗ്രീഡിയൻസും മൊത്തം കുറേശ്ശായിട്ട് മൊത്തമായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാനിത് വീഡിയോ ഫാസ്റ്റിൽ ഇട്ടത് ഒരുപാട് ലെങ്തി ആകുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ പകുതി ഞാൻ ഒരു ടിന്നിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. 2 ടിന്ന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി പകുതി ഈ ഒരു ടിന്നിലും കൂടെ ഒഴിക്കാം. ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ട് ഞാൻ തലേന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് ഒന്ന് ഫ്രീസറിൽ വെച്ചിരുന്നു. പിറ്റേന്നാണ് ഞാൻ കേക്ക് സെറ്റ് ചെയ്തെടുത്തത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് കേക്ക് കട്ട് ചെയ്യാനൊക്കെ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വിത്തൗട്ട് ഓവനാണ് ബേക്ക് ചെയ്തത്. 2 കേക്കും 30 മിനിറ്റ് ആയപ്പോൾ തന്നെ നന്നായിട്ട് ബേക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചോക്ലേറ്റ് ഒന്ന് എടുക്കണം. അതിന് വേണ്ടിയിട്ട് 150 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും 50 ഗ്രാം മിൽക്ക് ചോക്ലേറ്റും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് ഡാർക്ക് ചോക്ലേറ്റ് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. പക്ഷേ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരു കയ്പൊന്നും ഇല്ലാണ്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. 250 ml ഒരു ഫ്രഷ് ക്രീം ഞാനൊരു ബൗളിലേക്ക് എടുത്തു. ഇതൊന്ന് മൈക്രോവേവിൽ
തേർട്ടി സെക്കൻഡ്സ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരു മിനിറ്റോളം ചൂടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ചൂട് നോക്കിയിട്ട് ഞാനൊരു 30 മിനിറ്റ് മുതൽ ഒരു 60 മിനിറ്റ് വരെ ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ചൂടാക്കിയ ഈ ഫ്രഷ് ക്രീമിലേക്ക് നമുക്ക് ഈ ചോക്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ മൈക്രോവേവ് ഓവൻ ഇല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ക്രീം ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് അതിലേക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് സമയം ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് നല്ല ക്രീമി പരുവാക്കിയെടുക്കുക. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ചോക്ലേറ്റ് ഗനാഷ് ക്രീമിൽ കൂട്ടാനുണ്ട്. ഇനി നമുക്ക് ക്രീം ഫ്രോസ്റ്റ് ചെയ്യാനുള്ള വിപ്പിംഗ് ക്രീം എടുക്കാം. ഞാനിന്നിവിടെ റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീമാണിത്. അപ്പോൾ അത് നമുക്ക് ഒരു കപ്പിൽ ഇളന്നിട്ട് ഏകദേശം ഒരു വലിയ കേക്കായതുകൊണ്ട് നമുക്ക് 2 കപ്പ് എടുത്തിട്ടൊന്ന് വിപ്പ് ചെയ്ത് നോക്കാം. ഇത് മുഴുവനായിട്ട് ഈ കേക്കിന് കറക്റ്റ് ആയിരുന്നു കേട്ടോ. 2 കപ്പ് ഞാൻ എടുത്തപ്പോൾ നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. സ്ലോ സ്പീഡിൽ തുടങ്ങിയിട്ട് സ്പീഡ് കൂട്ടിക്കൂട്ടി കൊണ്ടുപോകാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു ചോക്ലേറ്റിൻ്റെ ഗനാഷ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് തണുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു 3/4 കപ്പോളം ഞാൻ ഈ ക്രീമിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കേക്ക് രണ്ടും ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതായതുകൊണ്ട് നല്ല തണുത്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്യാനൊക്കെ നല്ല എളുപ്പമായി. കേക്ക് ഞാൻ 2 കട്ട് ചെയ്തു. ഞാൻ 4 കട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇത് 3 കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അതായത് ഒരു കേക്ക് 3 യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിവിടെ 4 കട്ട് ചെയ്യുന്നത് ടോട്ടൽ. ഒരു കേക്ക് 2 കേക്ക് ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെക്കാനൊന്ന് വിട്ടു പോയിട്ട്, അതുകൊണ്ടാണ് കുറച്ച് ഹാർഡ്. പക്ഷേ കുഴപ്പമില്ല, ഇത് സെറ്റാകുമ്പോൾ അത് നല്ല സ്പോഞ്ചായിക്കോളും. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് ഞാൻ ഉണ്ടാക്കിയത് 1 ഷുഗറിലേക്ക് 1/2 വെള്ളം ഒഴിച്ചിട്ടൊന്ന് അലിയിച്ചെടുത്തതാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചോക്ലേറ്റ് വിപ്പ് ക്രീം ഒന്ന് പരട്ടിക്കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ബാക്കിയുള്ള ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടല്ലോ, അതുകൂടെ ഇട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു റിച്ച് ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ 2 കൂടെ ഞാൻ ആക്കുന്നുണ്ട്. അപ്പോൾ 2nd ഇതുപോലെ കുറച്ച് ചോക്ലേറ്റ് വിപ്പ് ക്രീം ഒരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഇട്ട് കൊടുക്കുക. ഈ ചോക്ലേറ്റ് ഗനാഷ് എന്നൊരു 3/4 കപ്പോളം ഒഴിച്ചിട്ടാണ്, വിപ്ഡ് ക്രീമിലേക്ക് ഒഴിച്ചിട്ടാണ് ഞാൻ ചോക്ലേറ്റ് വിപ്ഡ് ക്രീം ഉണ്ടാക്കിയത്. ഇനി 3rd കൂടെ നമുക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് നനയ്ക്കാം. എന്നിട്ട് ഇതുപോലെ കുറച്ച് ചോക്ലേറ്റ് വിപ്ഡ് ക്രീം ഇട്ട് കൊടുക്കുക. വീഡിയോ ലെങ്തി ആകുന്നതുകൊണ്ടാണ് ഞാൻ ഫാസ്റ്റാക്കി ഇട്ടത്. അപ്പോൾ അവസാനം നമുക്ക് ലാസ്റ്റത്തെ ലെയറും കൂടെ ഒന്ന് കമഴ്ത്തി വെച്ചിട്ട് അതിലും കൂടെ ഷുഗർ സിറപ്പ് കോട്ട് ചെയ്ത് ഇതുപോലെ എല്ലാം കൂടെ ഒന്ന്, ഞാൻ പറഞ്ഞല്ലോ ഇത് ബിഗിനേഴ്സിന് പോലും ഉണ്ടാക്കാൻ പറ്റിയ കേക്കാണെന്ന്. കാരണം ഇത് നമ്മൾ ഫ്രോസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് പെർഫെക്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ പുറത്ത് നമ്മൾ ചോക്ലേറ്റ് കൊണ്ട് ഡെക്കറേഷൻ ചെയ്തിട്ട് ഒരു ബോക്സ് പോലെ ആക്കിയെടുക്കുന്നുണ്ട്. ഇത് മൊത്തത്തിൽ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് ക്രീം കൊണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ ചോക്ലേറ്റ് ബോക്സ് പോലെ ആക്കാനുള്ള ചോക്ലേറ്റിൻ്റെ പീസസ് റെഡിയാക്കാം. അപ്പോൾ ഇത് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ട് 30-30 സെക്കൻഡ്സ് ആദ്യം ഞാൻ മൈക്രോവേവ് ചെയ്തു. എന്നിട്ട് ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി. എന്നിട്ട് 10 സെക്കൻഡും കൂടെ മൈക്രോവേവ് ചെയ്തപ്പോൾ ഇതുപോലെ നന്നായിട്ട് അലിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അത് ഇതുപോലത്തെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്പാക്കിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഞാൻ ഒരുപോലത്തെ സൈസിൽ 2-3 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലെയിൻ ആയിട്ടുള്ള ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് മതി. നിങ്ങളുടെ കയ്യിൽ ഡിസൈൻ ആയിട്ടുള്ളത് ഉണ്ടെങ്കിൽ അതെടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് മെൽട്ട് ചെയ്യാനായിട്ട് ഞാൻ മൈക്രോവേവ് ആണ് യൂസ് ചെയ്തത്. നിങ്ങളുടെ കയ്യിൽ മൈക്രോവേവ് ഇല്ലെങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ മെൽട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാ ഷീറ്റിലും ഞാൻ ഇതുപോലെ ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷീറ്റ് ഞാൻ നമ്മളുടെ കേക്കിനെ അനുസരിച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് നോക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത് ഈവൻ ആയിട്ട് ഒന്ന് ഉണങ്ങുമ്പോൾ, ജസ്റ്റ് ഒന്ന് ഉണങ്ങുമ്പോൾ മാത്രമേ ഇങ്ങനെ കട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ അത് ഫ്ലോപ്പായി പോകും. അപ്പോൾ ബാക്കി വന്ന ചോക്ലേറ്റ് ഗനാഷ കേക്കൊന്ന് സെറ്റായി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കേക്കിൻ്റെ മേലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ജസ്റ്റ് സ്പാറ്റില വെച്ചിട്ടിങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇനിയിപ്പം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ചോക്ലേറ്റിൻ്റെ ഇതുണ്ടല്ലോ പീസസ് അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതായത് കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുക്കാം.
അതിതുപോലെ ഇങ്ങനെ റൗണ്ടിൽ വെച്ച് കൊടുക്കുക. ഇതെടുക്കുമ്പോൾ വെക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ റൗണ്ടിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിപ്പോൾ ഇങ്ങനെ കുറച്ച് ഹൈറ്റിൽ നിൽക്കണം അതിൻ്റെ മേൽഭാഗം. ഇനിയിപ്പോൾ നമുക്കത് കവർ ചെയ്യാനുള്ള റൗണ്ട് ഷേപ്പിലുള്ള ഒരു ചോക്ലേറ്റിൻ്റെ ഇതും കൂടെ റെഡിയാക്കാം. അതൊരു ട്രാൻസ്പെറൻ്റ് ഷീറ്റിലേക്ക് ചോക്ലേറ്റ് ഇതുപോലെ മെൽട്ടാക്കി ഒഴിച്ചിട്ട് ഇത് ജസ്റ്റ് ആ ഒരു കേക്കിനേക്കാളും കുറച്ച് ചെറിയ റൗണ്ട് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതും കൂടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കേക്ക് നല്ലപോലെ തണുത്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് എൻ്റെ മോളുടെ ഫേവറേറ്റ് കാൻഡീസൊക്കെ നിറച്ച് വെക്കുകയാണ്. അപ്പോൾ അവളുടെ ഏറ്റവും ഫേവറേറ്റ് ആണ് മാഷ്മെലോസ്. മാഷ്മെലോസ് ഞാൻ ഇതിലിങ്ങനെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കിൻഡർ ജോയ് അവളുടെ ഫേവറേറ്റ് ആണ്. പിന്നെ മാജിക് പോപ്സ്, കാഡ്ബറി ഷോർട്ട്സ്, എന്താണ് നിങ്ങളുടെ മക്കൾക്ക് ഇഷ്ടമായ മിഠായിയൊക്കെ ഇതിൽ നിറച്ച് വെക്കുക. അവർ കാണൂല. എന്നിട്ട് ഫ്ലവറൊക്കെ മുമ്പിൽ കുത്തിയിട്ട് നേരത്തെ ഞാൻ ഉണ്ടാക്കി വെച്ച ആ റൗണ്ട് ഉണ്ടല്ലോ, അതായത് റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കിയ ചോക്ലേറ്റ് ഡെക്കറേഷൻ, അത് മേലെ ഇങ്ങനെ കവർ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിനകത്ത് എന്താണെന്ന് കുട്ടികൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തത് മോള് കാണാതെയാണ്. അങ്ങനെ അവളുടെ ബർത്ത്ഡേ കേക്ക് മുറിക്കാൻ വന്നു. അവൾ ശരിക്കും സർപ്രൈസായി. എല്ലാവരും സർപ്രൈസായി. അതിനകത്ത് കുറേ ചോക്ലേറ്റ്സ് ഒക്കെ കണ്ടപ്പോൾ കേക്ക് മാത്രം എന്നാണ് അവർ വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ മക്കളുടെ ബർത്ത്ഡേ ഒക്കെ ആകുമ്പോൾ അവരിങ്ങനെ, എന്തായാലും നമ്മൾ മിഠായിയും കേക്കൊക്കെ വാങ്ങിക്കുമല്ലോ, അപ്പം ഇങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഹാപ്പിയാകും. കണ്ട കുട്ടികൾക്ക് എന്തൊരു സന്തോഷമായി എന്നറിയോ? അവരെല്ലാവരും ഭയങ്കര ഹാപ്പിയായി. അത് രണ്ടും കസിൻസാണ്, അവളുടെ ബെസ്റ്റീസാണ്. അപ്പം എല്ലാ ചോക്ലേറ്റ്സും കേക്കിനേക്കാളും അവൾക്ക് ചോക്ലേറ്റ്സ് എടുത്തു വെക്കുന്നതിലാണ് ഭയങ്കര ക്യൂരിയോസിറ്റി. അപ്പോൾ എല്ലാം അവൾ പുറക്കി പുറക്കി താഴെ വെക്കുന്നുണ്ട്. അതിനിടയിൽ കഴിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ സൈഡിൽ വെച്ച ചോക്ലേറ്റ് ഒന്നും വേസ്റ്റ് ആവില്ല കേട്ടോ. അതൊന്നും നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അതൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നീട് മക്കൾ കഴിച്ചോളും. അപ്പോൾ ഈ കേക്ക് കട്ട് ചെയ്തിട്ടുക ഇതുപോലെ നാല് ലെയറായിട്ട് നല്ല റിച്ച് ആൻഡ് ക്രീമി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കേക്കാണ്. എല്ലാവരും ഈ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. അപ്പോൾ എല്ലാവരും മക്കൾക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.